ഹായ്, ഞാനിന്ന് ഒരു ജമന്തി തോട്ടത്തിൽ നിൽക്കുകയാണ് കേട്ടോ. തമിഴ്നാട്ടിലെങ്ങും അല്ല, നമ്മുടെ ഈസ്റ്റ് കല്ലടയിൽ. നമ്മുടെ ഈസ്റ്റ് കല്ലടയിൽ നമ്മൾ മണ്ഡപത്തിലോട്ട് പോകുമ്പം നമ്മുടെ കൊച്ചു പ്ലാമൂട്ടി നിന്ന് ഇടത്തോട്ട് മുട്ടം സ്കൂളിൻ്റെ ബാക്കിലായിട്ട് ഒരു ജമന്തി തോട്ടമുണ്ട്. ഇതമ്മ എൻ്റെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ ശ്രീകുമാർ സാറിൻ്റെയാണ്. അപ്പോൾ സാറിനെ ഇന്നലെ കണ്ടപ്പോൾ സാറാണ് പറഞ്ഞത്, ഇടയിൽ ഞാനിങ്ങനെ ജമന്തിത്തോട്ടമുണ്ട്, ഇയാളൊന്ന് പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ വന്നതാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു തമിഴ്നാട്ടിൻ്റെ ഒരു ജമന്തിത്തോട്ടത്തിൽ വന്നൊരു ഒരു ഫീലിങ്സ് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ വന്നപ്പം എൻ്റെ മോള് പൊന്നുവിനെ കൂടെ വിളിച്ചായിരുന്നു, പൊന്നു ഉണ്ടായിരുന്നു, രാജശേഖരനെ കൂടെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുമായിട്ടാണ് വന്നത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ കേട്ടോ. ഇത് ഏതാണ്ട് ഒരു 1-2 ഏക്കറിനകത്താന്ന് തോന്നുന്നു സാറ് ചെയ്തേക്കുന്നത്. ഇതിനിടയ്ക്കൊക്കെ സാറ് ഓരോന്നൊക്കെ മുളകൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് എല്ലായിടത്തോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല, എല്ലാം നമുക്ക് എടുക്കാനും പറ്റുന്നില്ല. നമുക്ക് നല്ല ഒരുപാടുണ്ട് ഇത്. നമുക്കിവിടെ വന്ന് കണ്ടെങ്കിലേ നമുക്കതിൻ്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാകത്തുള്ളൂ. ഒത്തിരി ഉണ്ട് ഇല്ലേ രാശണം. ഓക്കെ, ഒത്തിരി ഉണ്ട്. നമുക്ക് അങ്ങോട്ടും വെച്ച് എല്ലാം പോലും പറ്റുന്നില്ല. ഇതിനിടയ്ക്ക് അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് മുളകൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നനയ്ക്കുന്നതിനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ സാർ ഇവിടെ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊച്ച കറുത്തില്ല. പ്ലാസ്റ്റിക് എനിക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ പോകുന്നു പ്ലാസ്റ്റിക് ആകട്ടെ. ഈ മുളകൊക്കെ ഇപ്പം നട്ടാൻ തോന്നുന്നില്ലേ? അതാ നല്ല ഭംഗിയുണ്ട് പക്ഷേ.